കോപ്പിങ്ങിൻ്റെ ചീറ്റിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആണ് കോപ്പിങ്. സോ അപ്പം നമ്മൾ വിചാരിക്കും ഏയ് എക്സാമിന് ഞാനൊന്നും കോപ്പി അടിക്കാറില്ല അല്ലേ. ദ നെക്സ്റ്റ് തിങ്, അലാവിങ് അനദർ സ്റ്റുഡൻറ് ടു കോപ്പി. സോ നമ്മളുടെ ഒരു ആൻസർ വേറൊരു കുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുകയാണ്. സോ ദാറ്റ് ഇസ് ഓൾസോ എ കൈൻഡ് ഓഫ് ചീറ്റിംഗ്. യൂസിങ് ടെക്സ്റ്റ് ബുക്സ്, ഹാൻഡ് ഔട്ട്സ് ഡ്യൂറിങ് എക്സാം, സ്റ്റീലിംഗ് ഓർ ബൈയിങ് ഹോൾ ഓർ പാർട്സ് ഓഫ് ടെസ്റ്റ്. ഇത് നമ്മളുടെ ഇവിടെ ഒന്നും ഫീസിബിൾ അല്ല. പക്ഷെ രാജസ്ഥാൻ പോലത്തെ ഉള്ള സ്റ്റേറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു പതിവുണ്ട്, എക്സാമിൻ്റെ തലേ ദിവസം ദർ വിൽ ബി മെസ്സേജസ് ഇൻ യുവർ ഫോംസ്. അത് ഏതെങ്കിലും ഒരു ഏജൻ്റൊക്കെ ആയിരിക്കും മെസ്സേജ് അയയ്ക്കുക. സോ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു കോപ്പി വേണമെങ്കിൽ ഇത്ര രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടായിരിക്കും മെസ്സേജ്. സോ ഒരു 2000 രൂപ അല്ലെങ്കിൽ 3000 രൂപയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, പിറ്റേ ദിവസം നടക്കാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടും. സോ സച്ച് ആക്ടിവിറ്റീസ് ആർ ദേർ ടേക്കിംഗ് പ്ലേസ് ഇൻ അവർ ഓൺ കൺട്രി. സോ ദാറ്റ് ഇസ് സ്റ്റീലിംഗ് ഓർ ബൈയിങ് ഹോൾ ഓർ പാർട്സ് ഓഫ് ടെസ്റ്റ്, ഹാവിങ് സമ്മൺ എൽസ് ടു അറ്റൻഡ് എ കോഴ്സ്. സോ നിങ്ങൾക്ക് പകരം വേറൊരാളെ കൊണ്ട് കോഴ്സ് അറ്റൻഡ് ചെയ്യിപ്പിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ 3 Idiots-ൻ്റെ അകത്ത് അമീർ ഖാൻ്റെ ആ ഒരു ക്യാരക്ടർ ചെയ്തത് വേറൊരാളുടെ പേരിലാണ് വന്ന് പഠിച്ചു പോയത്. സോ സച്ച് ആക്ടിവിറ്റീസ് ആർ കൺസിഡേർഡ് ആസ് ചീറ്റിംഗ്. ദ നെക്സ്റ്റ് ഇസ് ഫാബ്രിക്കേഷൻ. ഫാബ്രിക്കേഷൻ ഇസ് ഇൻറ്റൻഷണൽ യൂസ് ഓഫ് ഇൻവെൻറ്റഡ് ഇൻഫർമേഷൻ. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളാണ് ലൈക്ക് നമ്മൾ 2 ദിവസം കുറേ ലീവ് എടുത്തു, വെറുതെ വീട്ടിൽ മടിയായിട്ട് ലീവ് എടുത്തിരുന്നതാണ്, ആൻഡ് ഒരു ഫോൾസ് ആയിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, എനിക്ക് പനി ആയതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. സോ ദിസ് ഇസ് എ കൈൻഡ് ഓഫ് ഫാബ്രിക്കേഷൻ. ദർ ആർ മെനി അതർ എക്സാമ്പിൾസ് ഫോർ ഫാബ്രിക്കേഷൻ, വിച്ച് ഇസ് സൈനിങ് എ റോൾ ഷീറ്റ് ഫോർ അനദർ പേഴ്സൺ, വേറൊരാളുടെ അറ്റൻഡൻസ് നമ്മൾ മാർക്ക് ചെയ്യുക. ഗിവിങ് ഫോൾസ് ഇൻഫർമേഷൻ ടു കോളേജ് പേഴ്സണൽ, ആൻസറിങ് റിട്ടൺ ഓർ വെർബൽ ക്വസ്റ്റ്യൻസ് ഇൻ എൻ അൺട്രൂത്ത്ഫുൾ മാനർ, ഇൻവെൻറ്റിങ് ഡേറ്റ ഓർ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ഫോർ റിസർച്ച് പേപ്പേഴ്സ് ഓർ അതർ അസൈൻമെൻറ്റ്സ്. സോ ഇതും നമ്മളുടെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. PhD സ്റ്റഡീസിനൊക്കെ നമ്മൾ ജസ്റ്റ് എൻറോൾ ചെയ്തിട്ട് വേറൊരാൾക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾ നമ്മളുടെ തീസിസ് റെഡിയാക്കി കൈ തരും, ആൻഡ് അവസാനം നമുക്കൊരു ഡോക്ടർ പട്ടവും കിട്ടും. So such activities are considered as fabrication, and if caught they can be placed for disciplinary actions. So these are the various disciplinary ground for disciplinary actions, which is fabrication, cheating, hazing, stalking, disorderly conduct, failure to comply, theft or vandalism, harassment including ragging, obstruction of pedestrian or vehicular traffic, persistent serious misconduct, driving of motor vehicles on any area other than regular roads, possession of unwanted materials, unauthorized entry to facilities, violation of college regulations, forgery, alteration or misuse of college properties, use, sale or possession of illegal drugs, assault, battery or any kind of threat to any other person, willful or persistent smoking, and dishonesty like cheating, plagiarizing, knowingly false information to the college or college officials. So these are the various things which can be faced to disciplinary actions.